ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SLC ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വൈദ്യുത കാന്തിക ഫലത്തെ കുറിച്ചാണ്, അഥവാ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചും ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചും പഠിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ മറ്റൊരു ഫലമായ, മറ്റൊരു ഇഫക്റ്റായ കാന്തിക ഫലത്തെക്കുറിച്ച് അഥവാ മാഗ്നറ്റിക് ഇഫക്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മാഗ്നറ്റിനെ കുറിച്ച്, കാന്തത്തെക്കുറിച്ച് ബേസിക് ആയിട്ട് ചില ഐഡിയകൾ നമ്മുടെ മനസ്സിൽ വേണം. അതറിയുന്ന കൂട്ടുകാർക്ക് മാത്രമാണ് വളരെ എളുപ്പത്തിൽ അവർക്ക് ഈ ചാപ്റ്റർ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ, നിങ്ങൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള, അതുപോലെ ഒൻപതാം ക്ലാസ്സിൽ നിങ്ങൾ വൈദ്യുതിയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്ത് നമ്മൾ വിശദീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് എളുപ്പം വൈദ്യുതിയെക്കുറിച്ചും ഒരു കാന്തത്തെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അത് രണ്ടും കൂടി ഉൾപ്പെടുന്ന രൂപത്തിൽ നമുക്ക് അത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ബാർ കാന്തത്തെക്കുറിച്ച്, അല്ലേ? ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ധ്രുവങ്ങളുള്ള, ടു പോൾസ് ഉള്ള ബാർ രൂപത്തിലുള്ള കാന്തങ്ങളെയാണ് ബാർ കാന്തം എന്ന് പറയുന്നത്. അഥവാ രണ്ട് പോൾസ്, രണ്ട് ധ്രുവം എന്ന് പറയുമ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും ആയിരിക്കും, അല്ലേ? അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും രണ്ട് ധ്രുവങ്ങളുള്ള ഈ കാന്തത്തെയാണ് നമ്മൾ ബാർ കാന്തം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോർത്ത് സൗത്ത്, ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം എന്നാണ് മലയാളത്തിൽ പറയുക. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളുള്ളതാണ് ബാർ കാന്തം, ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാൻ പറ്റും, ഈ ബാർ കാന്തം ഇതിൻ്റെ അടുത്ത് മറ്റൊരു ബാർ കാന്തം നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ, ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ മറ്റൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ, ഇവിടെ അടുത്ത് വന്നത് നോർത്തും നോർത്ത് പോളുകളാണ്, അല്ലേ? ഉത്തരധ്രുവം ഉത്തരധ്രുവം അടുത്ത് വന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബി റിപ്പൽഡ് ഈച്ച് അതർ. അത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുന്നു, അഥവാ വികർഷിക്കുന്നു. എന്നാൽ നമ്മൾ ഒരു സൗത്ത് പോളും നോർത്ത് പോളും അടുത്ത് വരുന്ന രൂപത്തിൽ ക്രമീകരിച്ചാലോ എന്താ സംഭവിക്കുന്നത്? അതായത് ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും തമ്മിൽ അടുത്ത് വന്ന് എന്താ സംഭവിക്കുക? ഇവ തമ്മിൽ ആകർഷിക്കും, അല്ലേ? അഥവാ ഇറ്റ് വിൽ ബി അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ലൈക്ക് പോൾസ് ആർ റിപ്പൽഡ് ഈച്ച് അതർ, അൺലൈക്ക് പോൾസ് ആർ അട്രാക്ട് ഈച്ച് അതർ. അതായത് വിപരീത ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവ ആകർഷിക്കുകയും ഒരുപോലെയുള്ള ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവ വികർഷിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചതാണ്. അതാണ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ് മാഗ്നറ്റിക് കോമ്പസിനെ കുറിച്ച്, അല്ലേ? കാന്തസൂചിയെക്കുറിച്ച്, മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ കാന്തസൂചി. അപ്പോൾ ആ കാന്തസൂചി നമുക്കറിയാൻ പറ്റും. ആ കാന്തസൂചിക്കും നമുക്കറിയാം ഈ രൂപത്തിലാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാറ്. ഒരു പൈവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ ഈ രൂപത്തിലായിരിക്കും, അതായത് ഒരു കാന്തസൂചി ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനും നമുക്കറിയാം ഈ കാന്തസൂചി എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത് അതിനും അതും ഒരു മാഗ്നറ്റാണ്. ആ മാഗ്നറ്റ് അതിൻ്റെ ഒരു എൻഡ് എന്തായിരിക്കും? ഒരു എൻഡ് നോർത്തും മറ്റേ എൻഡ് എന്തായിരിക്കും? സൗത്തും ആയിരിക്കും. അപ്പോൾ ഇത് ഫ്രീ ആയിക്കൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രൂപത്തിൽ നിൽക്കും. അതുപോലെ തന്നെ അപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇനിയൊരു ബാർ കാന്തമായിക്കോട്ടെ, ഇവ നമ്മൾ ഫ്രീ ആയിട്ട് അവയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ അവയെ നിർത്തിക്കഴിഞ്ഞാൽ അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്
ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ത്രെഡ്മിൽ ഒരു നൂലുമൽ കെട്ടി തൂക്കിയിട്ടാൽ, അങ്ങനെ ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ എന്താ സംഭവിക്കാം? നമ്മുടെ ഭൂമിയുടെ ഉത്തരവും ദക്ഷിണവുമായിട്ടുള്ള രൂപം ഏതാണോ, ആ ദിശ ഏതാണോ, ആ ദിശയിലേക്ക് ഇവ എന്ത് ചെയ്യും, ആ രൂപത്തിൽ ആ ദിശയിലേക്കാണ്, അഥവാ ജോഗ്രഫിക് നോർത്തിലേക്കും ജോഗ്രഫിക് സൗത്തിലേക്കുമായിരിക്കും എന്ത്, ഒരു ബാർ കാന്തം ഫ്രീ ആയിക്കൊണ്ട് നമ്മൾ സസ്പെൻഡ് ചെയ്ത് വെച്ചാൽ, അതായത് തൂക്കിയിട്ടാൽ, അവ എങ്ങോട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വിട്ടാലും അവസാനം തിരിഞ്ഞ് നമ്മുടെ ഉത്തര ധ്രുവത്തിലേക്കും ദക്ഷിണ ധ്രുവത്തിലേക്കുമായി ഭൂമിയുടെ ദിശ നോക്കുന്ന അത് ആ രൂപത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നു, ഫ്രീ ആയി നിൽക്കും. അങ്ങനെ തന്നെയാണ് ആരുണ്ടാവുക, ഒരു മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ മാഗ്നറ്റ് നീഡിലും എന്തായിരിക്കും, അവ ഫ്രീ ആയി വെക്കുകയാണെങ്കിൽ അവ എന്തായിരിക്കും, എപ്പോഴും നമ്മുടെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതാണല്ലോ. കാരണം നമ്മുടെ ഭൂമിയുടെ നോർത്തിലേക്കും സൗത്തിലേക്കും എന്ത് ചെയ്യും, അത് ആ രൂപത്തിൽ എന്ത് ചെയ്യും, അലൈൻ ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് നോർത്ത് ഡയറക്ഷൻ ഏതാണ്, സൗത്ത് ഡയറക്ഷൻ ഏതാണ്, എങ്ങോട്ടാണ്. അപ്പോൾ പഴയ കാലങ്ങളിൽ അവർ ദിശ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന മാഗ്നറ്റിക് കോമ്പസ് എങ്ങനെയാണ്, അത് ഭൂമിയിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, അവ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത്, അലൈൻ ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് നമുക്കത് പഴയ കാലങ്ങളിൽ എന്ത് ചെയ്തിരുന്നു, മാഗ്നറ്റിക് കോമ്പസ് ദിശ മനസ്സിലാക്കാൻ, ഡയറക്ഷൻ മനസ്സിലാക്കാൻ അവർ യാത്രക്കൊക്കെ ഉപയോഗിച്ചിരുന്നത് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യം. നമുക്കറിയാൻ പറ്റും ഈ മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ മാഗ്നറ്റിൽ അത് ഈ ബാർ മാഗ്നറ്റ് അടുത്ത് കൊണ്ടെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, അതായത് ഈ ബാർ മാഗ്നറ്റ് അടുത്ത് നമ്മൾ ഈ സൗത്തിൻ്റെ ഭാഗത്തേക്ക് മാഗ്നറ്റിക് കോമ്പസ് ഒന്ന് കൊണ്ടെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, ഇതിൻ്റെ നോർത്ത് ഈ സൗത്തിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കും അല്ലെ, ഇങ്ങനെ നിൽക്കും, ശരിയല്ലേ. കാരണം എന്താ, കാരണം ഇവ എന്താണ്, അൺലൈക്ക് പോൾസ് ആണ് അല്ലെ, വിപരീത ധ്രുവങ്ങളാണ്, അതുകൊണ്ട് ഇവ അട്രാക്ട് ചെയ്യും. എന്നാൽ മാഗ്നറ്റിക് കോമ്പസ് നേരെ എവിടെ കൊണ്ടെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, അപ്പോൾ എന്ത് ചെയ്യും, ഈ സൗത്ത് ആയിരിക്കും ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, സൗത്ത് പോൾ ആയിരിക്കും ആരുടെ, മാഗ്നറ്റിക് കോമ്പസിൻ്റെ, മാഗ്നറ്റിക് നീഡിലിൻ്റെ സൗത്ത് ഈ നോർത്തിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും തമ്മിൽ അട്രാക്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മൾ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ പഠിച്ച കാര്യമാണ് മറ്റൊന്ന്, എന്ത്, കാന്തിക മണ്ഡലത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ. ഒരു കാന്തത്തിന് ചുറ്റും, ഒരു മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്, ഒരു കാന്തിക മണ്ഡലമുണ്ട് അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെ കാന്തിക ബലം അനുഭവപ്പെടുന്ന റീജിയൺ എത്രയുണ്ടോ, പ്രദേശം എത്രയുണ്ടോ, ആ സ്ഥലത്തെയാണ്, ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്ന് വിളിക്കുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബാർ മാഗ്നറ്റിന് നോർത്ത് സൗത്ത്, ഇതിനു ചുറ്റും ഒരു റീജിയൻ ഉണ്ട്, ഒരു പ്രദേശമുണ്ട് അല്ലേ. ആ റീജിയനിൽ നമ്മൾ ഒരു കാന്തിക വസ്തുവോ ഒരു ആണിയോ അല്ലെങ്കിൽ പിന്നൊക്കെ കൊണ്ടെന്ന് വെച്ചാൽ ആ മാഗ്നറ്റ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ എത്രത്തോളം റീജിയനിലാണോ ഈ മാഗ്നറ്റിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ കാന്തിക മണ്ഡലത്തെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലരേഖകളുണ്ട്, കാന്തിക ബലത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ ബലരേഖകൾ അല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്നു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കും. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കാന്തിക ബലരേഖകൾ എന്ന് വിളിക്കും. അപ്പോൾ അത് സാധാരണ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വിറ്റ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഇൻ സൗത്ത്, ഉത്തര ധ്രുവത്തിൽ തുടങ്ങി ദക്ഷിണ ധ്രുവത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഓർമ്മയുണ്ടോ. ഇതിനെയാണ് കാന്തിക ബലരേഖകൾ എന്ന് വിളിക്കുക. ഈ കാന്തിക ബലരേഖകളെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിരുന്നു. ഇവ എന്ത് ചെയ്യില്ല, ഒരിക്കലും പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, കൂട്ടിമുട്ടുകയില്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കൂ, നോർത്തിൽ തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്ന രൂപത്തിനാണ്, അഥവാ നോർത്തിൽ നിന്നാണ് ഇവ പോകുന്നത്, എവിടെ അവസാനിക്കുന്നു, സൗത്തിൽ അവസാനിക്കുന്നു. അതാണ് കാന്തിക ബലരേഖകളുടെ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സുകളുടെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നോർത്തിൽ തുടങ്ങി സൗത്തിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക, മനസ്സിലായില്ലേ. അപ്പം ഇതൊക്കെ, അപ്പോൾ ഈ ബാർ മാഗ്നറ്റൊക്കെ എന്താണ്, സ്ഥിരകാന്തമാണ് അല്ലേ, അവ സ്ഥിരമായി നിൽക്കുന്ന നമ്മൾ ഭൂമിയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ്, ഏത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ.
അങ്ങനെ ഭൂമിയിൽ നിന്ന് ലഭിക്കുകയും അതുപോലെ ആർട്ടിഫിഷ്യലായി നമ്മൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഈ രൂപത്തിലുള്ള കാന്തങ്ങളാണ് എന്ത് നമ്മൾ സ്ഥിരകാന്തം എന്ന് പറയുക, അഥവാ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നമുക്ക് ഇവയുടെ ശക്തി കൂട്ടാനോ കുറക്കാനോ കഴിയില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ള ശക്തിയുള്ള കാന്തിക ബലരേഖകളുടെ ശക്തി കൂട്ടാൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ, കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്ത രൂപത്തിലുള്ള മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റും വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട്. അത് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്. വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ മാഗ്നറ്റിനെ വിളിക്കുന്ന പേരെന്താ? വൈദ്യുത കാന്തങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ് എന്ത്? വൈദ്യുതിയുടെ സഹായത്തോട് കൂടി ഉണ്ടാകുന്ന മാഗ്നറ്റ്. അതെന്താണ്? ടെമ്പററി മാഗ്നറ്റ് ആണ് അല്ലെ? അതാ വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രമാണ് എന്തായി മാറുന്നത്? അത് മാഗ്നറ്റായി ആക്ട് ചെയ്യുള്ളൂ. വൈദ്യുതി സ്വിച്ച് ഓഫ് ചെയ്താൽ അതെന്താവില്ല, മാഗ്നറ്റായി മാറുകയില്ല. അപ്പോൾ വൈദ്യുതി പോകുന്ന സമയത്ത് മാത്രം കാന്തമായി മാറുന്ന വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ കോയിലുകളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം എന്ന് വിളിക്കും. അപ്പോൾ ആ വൈദ്യുത കാന്തം, അതിൽ നമുക്കറിയാൻ പറ്റും ആ വൈദ്യുത കാന്തത്തിൽ അതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ, നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാക്കിയത്? ഒരു ആണി എടുത്തു, ആ ആണിക്ക് ചുറ്റും നമ്മൾ എന്ത് ചെയ്തു? ഒരു ആണി എടുത്തിട്ട് ഒരു പച്ചിരുമ്പ് ആണി അല്ലെങ്കിൽ ഇരുമ്പാണിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു ചുറ്റും നമ്മൾ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ കവചിതമായ കോപ്പർ വയർ വെച്ചിട്ട് അവിടെ ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്ത് സ്വിച്ച് വെച്ചിട്ട് കണക്ട് ചെയ്തപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഇവിടെ നമ്മൾ മാഗ്നറ്റിലേക്ക് വെച്ചുകൊണ്ട് നമുക്കത് ഒരു ഭാഗം നോർത്ത് ഒരു ഭാഗം സൗത്തൊക്കെ ആയി നമ്മൾ ചെറിയ ക്ലാസ്സിൽ കണ്ടതാണ്. ഇതാണെന്ന് വിളിക്കുക നമ്മൾ ചെറിയ ക്ലാസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം എന്ന് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ? അതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ നയൻത്തിൽ പഠിച്ചതാണ് വൈദ്യുതിയുടെ ദിശ എപ്പോഴും എങ്ങോട്ടായിരിക്കും? ബാറ്ററിയുടെ കേസ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ടെർമിനലാണ് നെഗറ്റീവ് ടെർമിനലാണ് അല്ലേ? വൈദ്യുതിയുടെ ദിശ എപ്പോഴും നമ്മൾ കൺവെൻഷണൽ കറണ്ടിൻ്റെ ദിശ എപ്പോഴും പറയുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ എപ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും. ഓക്കെ. പക്ഷെ ഇലക്ട്രോണിൻ്റെ ദിശക്ക് ഓപ്പോസിറ്റ് ആണ് എന്ത് നമ്മൾ പറയുന്ന വൈദ്യുത പ്രവാഹ ദിശ നമ്മൾ പഠിച്ചത്. അതായത് ഇലക്ട്രോണിൻ്റെ ദിശ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണെന്നുണ്ടാവുക വൈദ്യുത പ്രവാഹം അഥവാ ഇലക്ട്രിക് കറണ്ട് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത് എപ്പോഴും എപ്പോഴും അങ്ങോട്ടായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. അപ്പോൾ ഇതെന്താകുന്നു? ഈ പച്ചിരുമ്പ് കോർ കൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പാണി വെച്ചിട്ടുള്ള ചുറ്റും നമ്മൾ കോപ്പർ വയർ ചുറ്റിയ സംവിധാനം അത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് അഥവാ ഒരു വൈദ്യുതകാന്തമായിട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ വൈദ്യുതകാന്ത ശക്തി കൂട്ടാൻ നമുക്ക് കഴിയും. എങ്ങനെയാണ്? ഒന്ന്, കറണ്ടിൻ്റെ അളവ് കൂട്ടുക. രണ്ടാമത്തത് ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വൈദ്യുതകാന്തത്തിൻ്റെ ശക്തി കൂട്ടാൻ കഴിയുമെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായി അതിൻ്റെ ബേസിക്കായിട്ട് അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാം.